നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പുതിയങ്ങാടിയിൽ ഫൈബർ വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. രണ്ടുപേരെ രക്ഷപ്പെടുത്തി. ബീച്ച് റോഡ് സ്വദേശി ജോണി പൈതലേനാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് അപകടം. കോവിഡ് ബാധിച്ച് മരിച്ച സിസ്റ്റർമാർക്കുള്ള ധനസഹായം നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. സെയിലിംഗ് പരിശീലനത്തിൽ കൌവായ് കായലിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന കൌവായ് സ്റ്റോറീസ് എന്ന കൂട്ടായ്മയും. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പരിശീലകനായ പുതുവക്കൽ മധുവും മധുവിന്റെ കൌവായ് സ്റ്റോറീസിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി സെയിലിംഗ് പരിശീലനവും. പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തരമലബാറിന്റെ നാട്ടുവഴികളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. പുതിയങ്ങാടിയിൽ ഫൈബർ വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ബീച്ച് റോഡ് സ്വദേശി ജോണി പൈതലേനാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് അപകടം. പുതിയങ്ങാടിയിൽ ഫൈബർ വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ബീച്ച് റോഡ് സ്വദേശി ജോണി പൈതലേനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങവേ മണൽത്തിട്ടയിൽ തട്ടി ബോട്ട് മറിയുകയായിരുന്നു. ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഒപ്പമുണ്ടായിരുന്ന എം ഗഫൂർ, ഷാജി എന്നിവരെ മറ്റ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. പുതിയങ്ങാടിയിൽ മത്സ്യവള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു വർഷത്തോളമായി കുറേ മണ്ണുകൾ ഇവിടുന്ന് എടുത്ത് നീക്കം ചെയ്യുന്നു. പക്ഷെ മണ്ണെടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഡബിൾ മണ്ണ് പിന്നെ നമ്മുടെ കടൽ കരക്കേക്ക് വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വർഷത്തിൽ എങ്ങനെയാലും ഒന്നും രണ്ടും ആൾക്കാർ ഇവിടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അധികൃതർ എന്ത് ചെയ്യണം, ഇതിന് വേണ്ട തക്കമായ നടപടി സ്വീകരിച്ച് പെട്ടെന്ന്, അതായത് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു തീരദേശമായ ഒരു പ്രദേശമാണ് പുതിയങ്ങാടി. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ, അത് നാട്ടുകാരായിട്ടും മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടും എല്ലാവരും മനുഷ്യരാണ്, അവരാണ് ഇവിടെ ജോലിക്ക് പോകുന്നത്. ഇവിടെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കടൽക്ഷോഭവും അപകടത്തിന് കാരണമാകുന്നുണ്ട്. ഒപ്പം മണൽത്തിട്ടയിൽ കൂടുതൽ മണൽ വന്ന് അടിയുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോവിഡ് ബാധിച്ച് മരിച്ച സിസ്റ്റർമാർക്കുള്ള ധനസഹായം നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ സെന്റ് തോമസ് ചർച്ചിന് മുന്നിൽ നടന്ന സമരം അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ബാധിച്ച് മരിച്ച സിസ്റ്റർമാർക്കുള്ള ധനസഹായം നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണാസമരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ സെന്റ് തോമസ് ചർച്ചിന് മുന്നിൽ നടന്ന അതിരൂപത തല സമരം അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യു ആലങ്കോട് അധ്യക്ഷനായി. ഡൊമിനിക് പഞ്ഞിക്കുന്നേൽ, ഫാദർ ആന്റണി മുഞ്ഞനാട്ട്, സെബാസ്റ്റ്യൻ തോട്ടുങ്കൽ എന്നിവർ സംസാരിച്ചു. അതിരൂപത പരിധിയിലെ 17 ദേവാലയങ്ങൾക്ക് മുന്നിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിപിഐഎം പയ്യന്നൂർ ഏരിയയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള ഏകദിന പഠന ക്ലാസ് കണ്ടോത്ത് കൂർബ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്ത്യൻ വിപ്ലവപാത എന്ന വിഷയം അവതരിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം പയ്യന്നൂർ ഏരിയയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള ഏകദിന പഠന ക്ലാസ് കണ്ടോത്ത് കൂർബ ഓഡിറ്റോറിയത്തിൽ ഇന്ത്യൻ വിപ്ലവപാത എന്ന വിഷയം അവതരിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പാർട്ടി സംഘടന എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം ടി ഐ മധുസൂദനൻ, എം എൽ എ പി വി കുഞ്ഞപ്പൻ, എം രാഘവൻ, കെ കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സെയിലിംഗ് പരിശീലനത്തിൽ കൌവായി കായലിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന കൌവായി സ്റ്റോറീസ് എന്ന കൂട്ടായ്മയും. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പരിശീലകനായ പുതുവക്കൽ മധുവും. മധുവിന്റെയും കൌവായി സ്റ്റോറീസിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള സെയിലിംഗ് പരിശീലനവും കായലിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ കായൽ എന്ന് കൌവായി കായലിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഏഴിമലയോട് ചേർന്നുള്ള ഈ കായലിലാണത്രേ വാസ്കോഡഗാമ ആദ്യമെത്തിയത്. ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന കായലാണിത്.
ടൂറിസത്തിനും ഒപ്പം സെയിലിംഗ് പരിശീലനത്തിനും സാധ്യത ഏറെയുള്ള കായലാണ് കൗവായി കായൽ. ഈ സാധ്യതയാണ് കൗവായി സ്റ്റോറീസ് എന്ന കൂട്ടായ്മയും ദേശീയ സെയിലിംഗ് അക്കാദമിയുടെ ആദ്യ കോച്ചും റിട്ടയേർഡ് സുബേദാർ മേജറുമായ കുഞ്ഞിമംഗലം തെക്കുംപാട് സ്വദേശി പുതുവക്കൽ മധുവും പ്രയോജനപ്പെടുത്തുന്നത്. മധുവിന്റെ കീഴിൽ കൗവായി കായലിൽ പരിശീലനം നടത്തിയ അദ്വൈത് പി മേനോന് ദേശീയ സെയിലിംഗിൽ വെള്ളിമെഡൽ ലഭിച്ചിരുന്നു. അദ്വൈത് ഏഷ്യൻ ഗെയിംസ് യോഗ്യതാ റൗണ്ടിൽ വിജയിക്കുകയും ചെയ്തു. ഒന്നര മാസമായിരുന്നു പരിശീലനം. ഏഷ്യൻ ഗെയിംസ് നേട്ടത്തിനായി അദ്വൈതും പരിശീലകൻ മധുവും ഇപ്പോഴും കൗവായിയിലുണ്ട്. ജിതിനും രാഹുൽ നരയണ്ണും അവർ രണ്ടുപേരും ഇവിടെ കൗവായി സ്റ്റോറീസ് എന്നുള്ള വാട്ടർ സ്പോർട്സ് ഇവൻ്റുകൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ പരിചയപ്പെട്ടു. അവരുമായിട്ട് ചേർന്ന് ഇവിടെ ഒരു സെയിലിങ്ങിൻ്റെ ഇനീഷ്യേറ്റീവ് നമ്മൾ ചെയ്ത സെയിലിംഗ്, അതിന് വേണ്ടിയിട്ട് രണ്ട് ബോട്ട്, ചെറിയ തുടക്കമാണ്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ അനന്ത സാധ്യതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നേഴ്സറിയും അതിനോട് അനുബന്ധിച്ച് കടലും അടുത്തു തന്നെയാണ്. ഇവിടെ നിന്ന് പഠിച്ചിട്ട് കുട്ടികളെ കടലിലേക്കും നമുക്ക് സെയിലിംഗിൽ കൊണ്ടുപോയി സെയിലിംഗ് പഠിപ്പിക്കാം. സെയിലിംഗ് പരിശീലനത്തിന് ഏറെ സാധ്യതയുള്ള കായലാണ് കൗവായി എന്ന് അദ്വൈതം സാക്ഷ്യപ്പെടുത്തുന്നു. മധുവിൻ്റെയും കൗവായി സ്റ്റോറീസിൻ്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള സെയിലിംഗ് പരിശീലനവും കായലിൽ നടക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തര മലബാറിൻ്റെ നാട്ടുവഴിയിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. ആർത്തുപെയ്യുന്ന മഴ, കൂട്ടായെത്തുന്ന ആദിയും വ്യാധിയും, ഇരുണ്ട പ്രകൃതിയിൽ മനസ്സും ശരീരവും ദുർബലമാകുമ്പോൾ അത് നീക്കം ചെയ്ത് ആദിയും വ്യാധിയും അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ വരവായി. ദേശാന്തരങ്ങൾക്കനുസരിച്ച് പല വിധത്തിൽ പല പേരുകളിൽ കർക്കിടക തെയ്യങ്ങൾ ഉണ്ടെങ്കിലും ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കൊണ്ട് കുറച്ചുകൂടി പ്രചാരം ആടിവേടനാണ്. പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്നെങ്കിലും കാലമാറ്റത്തിൽ വേടനം വിരളമാകുകയാണ്. കർക്കിടക മഴയിൽ വീണ്ടും തളിർക്കുന്ന ഹരിതാപമാകുന്ന പ്രകൃതിയിൽ ചുവപ്പിന്റെ സാന്നിധ്യമായി നടന്നു നീങ്ങുന്ന വേടൻ തെയ്യം ഉത്തരമലബാറിന്റെ ഗൃഹാതുരതയാണ്. പാശുപതാസ്ത്രത്തിനു വേണ്ടി തപസ് ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ പരമശിവൻ വേടരൂപം ധരിച്ചുവെന്ന ഐതിഹ്യമാണ് ആടിവേടന്റെ പുരാവൃത്തം. ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയിൽ മണികിലുക്കിയാണ് വേടൻ വീടുകളിൽ എത്തുന്നത്. വീടുകളിലെത്തുന്ന തെയ്യത്തെ നിലവിളക്ക് കൊളുത്തിവെച്ച് വീട്ടുകാർ വരവേൽക്കും. ശേഷം തോറ്റംപാട്ടിന്റെ അകമ്പടിയോടെ ഒറ്റമണികിലുക്കി മുറ്റത്ത് വലം വയ്ക്കും. കരിക്കട്ട ഒഴിഞ്ഞ് തുരിശുവെള്ളം തെക്കോട്ടൊഴുക്കി കളയുന്നതോടെ ആ വീട്ടിലെ ആദികൾ ഒഴിഞ്ഞുപോകുന്നു എന്നാണ് വിശ്വാസം. വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരും മലയൻ സമുദായത്തിൽപ്പെട്ടവരും ആണ് ഈ അടിയും വേടനയും കൊണ്ട് വരുന്നത്. അവർ ഐതിഹ്യം വേറെയാണ്. അത് മഹാബലി അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളുണ്ട്. അപ്പോൾ ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് ഇപ്പം നമ്മളിപ്പം ഈ വേടനയും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പറയുമ്പം തന്നെ നാട്ടുകാർക്കായാലും എല്ലാവരും വളരെ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നത്. അപ്പോൾ അന്യം നിന്ന് പോകുന്ന ഈ ഓരോരോ അനുഷ്ഠാന കലകൾ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്കും മനതൃപ്തി തന്നെയാണ്. നമ്മുടെ ആ ഒരു കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ നമ്മളെ ഒന്ന് കഞ്ഞിഞ്ഞ് കടാക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇല്ലായ്മയുടെ പഞ്ഞമാസ കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടൻ ഗൃഹസന്ദർശനം നടത്തുന്നത്. മലയൻ വണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് വേടൻ വേഷം ധരിക്കുന്നത്. ഉത്തരമലബാറിന്റെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ അനുഷ്ഠാനവും കാലമാറ്റത്തിൽ പതിയെ അപ്രത്യക്ഷമാകാൻ ഒരുങ്ങുകയാണ്. ദിവസങ്ങളോളം വേടൻ വേഷം കെട്ടാൻ കുട്ടികളെ കിട്ടാത്തതും ജീവിത രീതിയിൽ വന്ന മാറ്റവുമാണ് ഈ കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കരിവെള്ളൂർ ബസാറിന് തണലേകിയിരുന്ന അവസാന മരവും അധികൃതർ മുറിച്ചു മാറ്റി. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. കരിവെള്ളൂർ ബസാറിന് ഏത് വേനൽക്കാലത്തും കുളിരേകിയിരുന്നത് ഇവിടത്തെ പാതയോരത്തെ മരങ്ങളായിരുന്നു. കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിൽ ദേശീയപാതാ വികസനം എത്തിയപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ മരങ്ങളിൽ അവസാനത്തെ മരവും ഞായറാഴ്ച വെട്ടിമാറ്റി. ഇനി ഇവിടെ മരങ്ങളുടെ തണലില്ല. കരിവെള്ളൂരിനെ അടയാളപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ തണൽ മരങ്ങൾ. വർഷകാലത്ത് വീശിയടിക്കുന്ന കാറ്റ് വ്യാപാരികളെ ഭയപ്പെടുത്തിയിരുന്നുവെങ്കിലും വേനലിൽ ഈ മരങ്ങൾ നൽകിയിരുന്ന തണലിന് മറ്റെന്തിനേക്കാളും സന്തോഷമുണ്ടായിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും കരിവെള്ളൂർ സമരനായകരിൽ ഒരാളുമായ പയങ്ങപ്പാടൻ കുഞ്ഞിരാമനെ അനുസ്മരിച്ചു. കരിവെള്ളൂർ എ വി സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും കരിവെള്ളൂർ സമരനായകരിൽ ഒരാളുമായ പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെ 41-ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അറബ് ലോകത്തിലെ സുഗന്ധ ദ്രവ്യങ്ങളിൽ മുക്കി വെച്ചാലും ആ ചോരക്കറയുടെ മണം മാഞ്ഞു പോകുകയില്ല. അതിന് പരിഹാരമായിട്ടാണ് നിങ്ങൾ ഒരു ദളിത്, ഒരു ആദിവാസി സ്ത്രീയെ നിങ്ങൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നത്. ദളിതന്മാരെ നടത്തിയ ദളിതന്മാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രായശ്ചിത്തമാകുകയില്ലാതെ അപ്പോൾ പിന്നെ എന്തിനാണത്? വ്യക്തമാണ്, അവർ പറയുന്നത് നടപ്പിലാക്കാനും അവർ തീരുമാനിക്കുന്നത് അംഗീകരിക്കാനും വേണ്ടി പ്രസിഡന്റ് പദത്തിൽ ഇരുത്തുന്ന ഒട്ടിക്കുന്ന ഒരു ലേബൽ. ഏരിയ കമ്മിറ്റി അംഗം പി രമേശൻ അധ്യക്ഷനായി, കെ നാരായണൻ, എം രാഘവൻ, ഇ പി കരുണാകരൻ, കൂത്തൂർ നാരായണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും സംഘടിപ്പിച്ചു. വലിയച്ചാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാങ്കോൽ ആലപ്പടമ്പ യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും വലിയച്ചാൽ ഗവൺമെന്റ് എൽ പി യു സ്കൂളിൽ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ നിർവഹിച്ചു. ഇത് വരുമ്പോൾ എല്ലാം കൂടെ കണക്കൂട്ടി ജി എസ് ടിയും കാര്യമൊക്കെ കൂട്ടി ഒരു 335 രൂപ ഇവിടെ അധികം വരുന്നുണ്ട്. ഓ, അപ്പോൾ ഈ 335 പെൻഷൻകാരിൽ നിന്ന് 6000 രൂപ വാങ്ങി ഈ 335 രൂപ മുഖ്യമന്ത്രി മറ്റേതോ തരത്തിൽ വകമാറി ചെയ്യുകയാണ് പെൻഷൻകാരുടെ പണം വാങ്ങിയിട്ടെന്നുള്ള തരത്തിൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. സാധാരണ നിലക്ക് 3 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഒരു വർഷം. ബ്ലോക്ക് പ്രസിഡന്റ് പി വിജയൻ നായർ നവാഗതരെ സ്വീകരിച്ചു. പി വി സുകുമാരൻ നവാഗതരെ പരിചയപ്പെടുത്തി. കെ കരുണാകരൻ മാസ്റ്റർ, കെ നാരായണൻ മാസ്റ്റർ, എ ടി വി വിജയൻ മാസ്റ്റർ, യശോദ ടീച്ചർ, സി കെ ബാലചന്ദ്രൻ, സി കെ ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആഗസ്റ്റ് 15 DYFI കണ്ണൂരിൽ നടത്തുന്ന ഫ്രീഡം സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം പോസ്റ്റർ പ്രചാരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി യുവതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇന്ത്യ എവിടെ ജോലി, എവിടെ ജനാധിപത്യം, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഓഗസ്റ്റ് 15 DYFIയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഫ്രീഡം സ്ട്രീറ്റ് സംഘടിപ്പിക്കുന്നത്. ഫ്രീഡം സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ജൂലൈ 29 പയ്യന്നൂരിൽ സ്വീകരണം നൽകും. ജാഥയുടെ പ്രചരണാർത്ഥം DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി യുവതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പോസ്റ്റർ പ്രചാരണം നടത്തി. പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നേതാക്കന്മാരെ, പ്രിയപ്പെട്ട DYFIയുടെ വനിതാ സഖാക്കളെ, പ്രിയമുള്ളവരെ, ഏറെ കാലിക പ്രസക്തിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ DYFI സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന
പോസ്റ്റർ പ്രചരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. പി ഷി ജി അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം ദീക്ഷണ പ്രസാദ്, കെ വിദ്യ, മഞ്ജുള, സൗന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കൂ ലാലപ്പിടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് വി ഷാഹുൽ ഹമീദ് അനുസ്മരണവും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. കാങ്കൂ ലാലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് വി ഷാഹുൽ ഹമീദ് അനുസ്മരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു. കാങ്കൂൽ അൽബൂം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹവുമായി പല സന്ദർഭങ്ങളിലും പലപ്പോഴായി ഷാഹുൽഹമീദിന്റെ ആകാരം പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ആ ഒരു നിൽപ്പുമെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം വലിയ ശബ്ദത്തിലാണ് ഷാഹുൽഹമീദ് സംസാരിക്കുക. അദ്ദേഹത്തെ അറിയുന്നവർക്ക് ഈ നാട്ടിലെ ആളുകൾക്ക് പുതിയ തലമുറയിലെ ആളുകൾക്ക് ചിലപ്പോൾ അറിയില്ല. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, പൈലറ്റ് ബ്ലോക്ക് പ്രസിഡന്റ് വി സി നാരായണൻ, ചെയർമാൻ എ വി രാമചന്ദ്രൻ, ചെറുപുഴ ബ്ലോക്ക് ട്രഷറർ പി കെ ലക്ഷ്മണൻ, ബ്ലോക്ക് സെക്രട്ടറി പി ദിലീപ് കുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി എം ബാലകേശവൻ, പി വിജയൻ നായർ, എം വി ഭാസ്കരൻ, പ്രകാശ് ബാബു, ടി കെ മധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ മാസം 30 കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിന്റെ മുന്നോടിയായി പ്രധാനമന്ത്രിക്ക് അയക്കാനുള്ള ഒപ്പുശേഖരണം പയ്യന്നൂരിൽ നടന്നു. പട്ടിണിയില്ലാത്ത ജീവിതം നമ്മുടെ മൗലിക അവകാശം എന്ന മുദ്രാവാക്യവുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വിലക്കയറ്റത്തിനെതിരെ ദേശീയ പ്രക്ഷോഭത്തിലേക്ക്. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഈ മാസം 30 നടത്തും. ഇതിന്റെ ഭാഗമായി വിലക്കയറ്റം തടയുക, പൊതുവിതരണം ശക്തിപ്പെടുത്തുക എന്നീ മുദ്രാവാക്യമുയർത്തി ഒപ്പുശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്നതിനായുള്ള ഒപ്പുശേഖരണ ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദീക്ഷണ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കടകളിലേക്ക് കൊണ്ടുവന്ന്, നമ്മുടെ വിപണിയിൽ ഇറക്കി, അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ. തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, ആ സംസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ചരക്കു ഗതാഗതത്തിലൂടെ എത്തിച്ച് സാധനങ്ങൾ വിൽപ്പന നടത്തി വാങ്ങിക്കുന്നവർ. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി, പി ശ്യാമള, വി കെ നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ശേഖരിച്ച ഒപ്പുകൾ സമരദിവസം ജില്ലാ സെക്രട്ടറിക്ക് കൈമാറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘം കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം കെ സി കുഞ്ഞാപ്പ് മാസ്റ്റർ മന്ദിരത്തിൽ നടന്നു. ജില്ലാ കമ്മിറ്റി മെമ്പർ പി എം സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ സീഡ് ഫാം കേന്ദ്രീകരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഉപകേന്ദ്രം നിർമ്മിക്കണമെന്ന് കർഷക സംഘം കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. കെ സി കുഞ്ഞാപ്പ് മാസ്റ്റർ മന്ദിരത്തിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി എം സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നമ്മുടെ യോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ, കർഷക സംഘത്തിന്റെ യോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉയർന്നുവന്നിരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് താങ്ങവില എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് സംഭരിക്കുന്നതിനുള്ള സംവിധാനമില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് എല്ലാ പ്രദേശങ്ങളിലും പോയി അവർ വാഹനവുമായി പോയി വാഹനത്തിൽ നെല്ല് തൂക്കിയെടുത്ത് വില കൊടുക്കുന്ന ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. നെല്ലിന് താങ്ങവില നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കടാശ്വാസ കമ്മീഷൻ ഉണ്ടാക്കിയത് ഗവൺമെന്റ് അല്ലേ? ആ കടാശ്വാസ കമ്മീഷൻ മുഖേന കഴിഞ്ഞ വർഷം 100 കോടി രൂപ കൃഷിക്കാർക്ക് ആശ്വാസമായിട്ട് നൽകിയിട്ടുണ്ട്. വില്ലേജ് പ്രസിഡന്റ് കെ വി സുരേഷ് ബാബു അധ്യക്ഷനായി, സി രമേശൻ, കെ കുഞ്ഞികൃഷ്ണൻ, കെ പി കൃഷ്ണൻ, കെ ബി ബാലകൃഷ്ണൻ, എം ദാമോദരൻ, എൻ കെ ഗംഗാധരൻ, സി കെ രവീന്ദ്രൻ, കെ സരസ്വതി, കെ പി കണ്ണൻ, കെ പി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് സെക്രട്ടറി കെ കുഞ്ഞികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു മാടായി ഏരിയ സമ്മേളനം പിലാത്രയിൽ നടന്നു. സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു മാടായി ഏരിയ സമ്മേളനം പിലാത്രയിൽ നടന്നു. സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് മൂലധന ശക്തികൾക്ക് വേണ്ടി രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുൾപ്പെടെ നമ്മുടെ തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്തിട്ടുള്ള തൊഴിൽ നിയമ
വഴി മാറ്റം വരുന്നു. 1920 തൊട്ട് ഡൽഹിയുടെ പ്രസ്ഥാനം രൂപീകരിച്ചത് തൊട്ട് നാം നടത്തിയിരുന്ന സമരങ്ങൾ, ആ സമരങ്ങള് തൊഴിലാളികള് ആദ്യമായിട്ട് ഉണിവിൽ തൊഴിലാളികൾ നടത്തിയിരുന്ന സമരം ഒരു അരമണിക്കൂർ വിശ്രമത്തിൽ ഒഴിയാണ്. ഭക്ഷണം കഴിച്ച 16 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരുമ്പോ അരമണിക്കൂറിന് വിശ്രമത്തിന് വേണ്ടി തൊഴിലാളികൾ ആരംഭിച്ചിട്ട സമരം തൊട്ട് ഇങ്ങോട്ട് നാം നടത്തിയിരുന്ന സമരം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉൾപ്പെടെ നടത്തിയിരുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള തൊഴിൽ അവകാശങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, ആ തൊഴിൽ നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്തുകൊണ്ട് സി എം വേണുഗോപാലൻ അധ്യക്ഷനായി, ടി പി ശ്രീധരൻ, എം ഗോപാലകൃഷ്ണൻ, ഇ പി ബാലൻ, വി വി പ്രീത, കെ സി തമ്പാൻ, ടി വി ചന്ദ്രൻ, എം രവി, മനോജ് കൈപ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സൗത്ത് തൃക്കരിപ്പൂർ യൂണിറ്റ് കൺവെൻഷൻ ഇളമ്പച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സൗത്തിരിക്കരിപ്പൂർ യൂണിറ്റ് കൺവെൻഷൻ ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. അല്പം ചില യൂണിറ്റുകളെ അതുപോലെയുള്ള യൂണിറ്റുകൾ പിന്നെ പറയാൻ ചിലപ്പോൾ കഴിയും. അപ്പൊ ഞാൻ അത് തുടക്കത്തിൽ അത് പറയാൻ കാരണം യൂണിറ്റ് പ്രസിഡന്റ് എ ബി അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷനായി, എൻ കരുണാകരൻ മാസ്റ്റർ, കെ കെ വിജയൻ, ഒ ജാനകി ടീച്ചർ എന്നിവർ സംസാരിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെയും പേരമക്കളെയും കൺവെൻഷനിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ മാധവൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ടോത്തി കെ വി ലതയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് സഹായം നൽകി ഇലഞ്ഞിത്തറ ഫ്രണ്ട്സ് കണ്ടോത്ത്. കൂർമ്പ ക്ഷേത്ര പരിസരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ പ്രസിഡന്റ് കൊയാക്കിൽ പ്രകാശനിൽ നിന്നും കെ പവിത്രൻ തുക ഏറ്റുവാങ്ങി. 10,000 രൂപയാണ് സഹായമായി നൽകിയത്. സന്നദ്ധ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാർ മാത്തിൽ IRPC സ്വാന്തന കേന്ദ്രത്തിൽ പരിചരണത്തിൽ കഴിയുന്നവരുമായി അഭിമുഖം നടത്തി. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സന്നദ്ധ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റ് വളണ്ടിയർമാർ മാത്തിൽ IRPC സാന്ത്വന കേന്ദ്രത്തിൽ എത്തിയത്. സാന്ത്വന കേന്ദ്രത്തിൽ പരിചരണത്തിൽ കഴിയുന്നവരുമായി അഭിമുഖവും നടത്തി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. വയോജന കേന്ദ്രത്തിലേക്ക് ഗവൺമെന്റ് കോളേജ് NSS വളണ്ടിയർമാർ ഭക്ഷ്യവസ്തുക്കൾ, തേങ്ങ എന്നിവ നൽകി. അനുശ്രീ, കൃഷ്ണ, കെ നന്ദന, നവ്യ നാരായണൻ, മുഹമ്മദ് ജസീൽ, ടി അർജുൻ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഏറ്റുവാങ്ങി. സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ, മാനേജർ TK ശങ്കരൻ മാസ്റ്റർ, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ P പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയങ്ങാടിയിൽ ഫൈബർ വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. രണ്ടുപേരെ രക്ഷപ്പെടുത്തി. ബീച്ച് റോഡ് സ്വദേശി ജോണി പൈതലേനാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് അപകടം. കോവിഡ് ബാധിച്ച് മരിച്ച സിസ്റ്റർമാർക്കുള്ള ധനസഹായം നിഷേധിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു. സെയിലിംഗ് പരിശീലനത്തിൽ കൌവായി കായലിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന കൌവായി സ്റ്റോറീസ് എന്ന കൂട്ടായ്മയും. ഇന്ത്യയിലെ അറിയപ്പെടുന്ന പരിശീലകനായ പുതുവക്കൽ മധുവും മധുവിന്റെ കൌവായി സ്റ്റോറീസിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി സെയിലിംഗ് പരിശീലനവും. പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തരമലബാറിന്റെ നാട്ടുവഴികളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.